ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനത്തിനാകിട്ടെടുക്കുന്ന ഒരു വിഷയം, ഞാൻ എൻ്റെ യേശുവിൻ്റേതാണ്, ഈശോ എൻ്റേതാണ് എന്നുള്ള ആഴമായ സ്നേഹബന്ധത്തിൻ്റെ ഒരു വിഷയമാണ് നമ്മളിന്ന് എടുത്ത് ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ മക്കളും ധ്യാനിച്ചു നോക്കേണ്ട ഒരു മേഖലയാണ്. ഈശോയോട് സംസാരിക്കുന്ന അതേ സ്നേഹത്തോടെ മനുഷ്യരോട് സംസാരിക്കാനാകിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയോട് പെരുമാറുന്ന അതേ സ്നേഹത്തോടെ മനുഷ്യരോട് പെരുമാറാനാകിട്ട് എനിക്കിന്ന് പറ്റുന്നുണ്ടോ? അപ്രകാരം സ്നേഹിക്കാനും പെരുമാറാനും സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ ആ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ മാത്രമല്ല, ഈ ഭൂമിയെ ഒരു ദേവാലയമായി കണ്ട് ജീവിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഒത്തിരി വർദ്ധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും വിശുദ്ധ പൗലോസിനായോട് ഈശോ പറയുന്ന കാര്യമുണ്ട്, കുഞ്ഞേ, നീ എന്നോട് സംസാരിക്കുന്ന മാധുര്യത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കണം. നീ എന്നോട് പെരുമാറുന്ന അതേ സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറുക എന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കണ്ണിലൂടെ, കാഴ്ചപ്പാടിലൂടെ, മനോഭാവത്തിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധിച്ചാൽ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ പറ്റും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള സത്യം തിരിച്ചറിയണം. ആത്മീയതയുടെ വളർച്ച എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു തലം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, യേശുവിൻ്റെ ചിന്തകളിലേക്കും കാഴ്ചപ്പാടിലേക്കും മനോഭാവങ്ങളിലേക്കും നമ്മുടെ ചിന്തകളെ ഉയർത്തുക എന്നതാ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ വളർച്ച എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വളർച്ച സംഭവിക്കുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥം വരുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈശോ ആയിരുന്നെങ്കിൽ അവിടെ എന്തു ചെയ്യുമായിരുന്നു? ഈശോ ആയിരുന്നെങ്കിൽ ആ പ്രശ്നത്തിൽ എന്തു പറയുമായിരുന്നു? ഈശോ ആയിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളിൽ എന്തു മനോഭാവം സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു പ്രവർത്തിച്ചാൽ ജീവിതത്തെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് വിശുദ്ധമാക്കാനായിട്ട് പറ്റുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ, ഈശോയെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ യഥാർത്ഥത്തിൽ വിശുദ്ധര്, പ്രിയപ്പെട്ടവരെ. ഈശോ മനസ്സിൽ കാണുന്നതാ വിശുദ്ധര് ഭൂമിയിൽ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഒരു വിശുദ്ധനെ പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണപ്പെടാനായിട്ട് നമ്മൾ ആഴത്തിൽ വിശുദ്ധീകരിച്ച് പരിശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം ഒത്തിരി വിശുദ്ധീകരിക്കപ്പെട്ട ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായി മാറുന്ന ജീവിതമായി തീരും. മിസ്റ്റർ ഡോൺ ബോസ്കോയെ കുറിച്ച് അധികാരികൾ പറയുന്നത് ഇപ്രകാരമാണെന്നാണ് ഞാൻ കേട്ടേക്കണേ. ഡോൺ ബോസ്കോയിൽ ഒരു മനുഷ്യനെയല്ല, ഒരു വിശുദ്ധനെയാണ് എപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്ന് മിസ്റ്റർ കൊച്ചിരേസ്യ പറയുന്ന കാര്യമുണ്ട്. കൊച്ചിരേസ്യയുടെ അമ്മ സെലിംഗുരിൻ തൻ്റെ ഭർത്താവായ മാർട്ടിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ ഒരു വിശുദ്ധനെ പോലെ കാണപ്പെട്ടു എന്ന്. എന്ന് വെച്ചാൽ, നിത്യതയിൽ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് ജീവിതം അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അസൗകര്യങ്ങൾ അത്രമാത്രം അവരെ അസ്വസ്ഥപ്പെടുത്തുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ലോകം വിട്ടു പോകേണ്ടവനാണ് എന്നുള്ള ചിന്ത പലതിനോടുമുള്ള അള്ളിപ്പിടുത്തം നമ്മൾ അവസാനിപ്പിക്കും. ഭൂമിയെ മാത്രമല്ല, സ്വർഗത്തിലും പുണ്യത്തിൻ്റെ നിക്ഷേപം വേണമെന്ന് ചിന്തയുള്ളവർക്ക് പങ്കുവെപ്പിൻ്റെ ഒരു ഹൃദയം ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതം നയിക്കാനാ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. വിട്ടുകൊടുക്കാന്, തോറ്റുകൊടുക്കാന്, മറക്കാന്, പൊറുക്കാന്, പങ്കുവെക്കാന്, മക്കളെ, ഇത് സാധിക്കുന്നത് ഞാൻ പോകേണ്ടവനാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമാ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ പല കാര്യത്തെയും അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ, നാം സമ്പാദിച്ചതിൻ്റെ പകുതി പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ ഈ ലോകത്തോട് നാം വിട പറയേണ്ട ഒരു ദിവസമുണ്ട്. കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തനിക്ക് ലഭിച്ച കമ്പ്യൂട്ടറിൻ്റെ മുക്കാഭാഗത്തിൻ്റെയും പ്രവർത്തനവും സാധ്യതകളും അറിയാതെ അത് ഉപയോഗിച്ചുകൊണ്ട് കടന്നു പോകുകയാ. ആത്മീയതയുടെ ആഴങ്ങളും സാധ്യതകളും അറിയാതെയും പ്രയോജനപ്പെടുത്താതെയും എത്രയോ പേർ ജീവിച്ച് മരിച്ചു പോകുക. വിലപ്പെട്ട ആത്മീയ നിധികളെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ വിലകെട്ട ഭൗതികതയ്ക്കായിട്ട് എത്രത്തോളം ഭാരപ്പെടുകയെന്ന് മനുഷ്യർ, എന്നിട്ട് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കാതെ പാതി വഴിയിൽ എല്ലാം കൈവിട്ടിട്ട് ഇട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ, 70-80 വർഷം തിരുസഭയിൽ ജീവിച്ചിട്ട് തിരുസഭയെക്കുറിച്ചും ഒന്നും അറിയാതെ മരിച്ചു പോകുന്ന ധാരാളം വ്യക്തികളില്ലേ? കുടുംബത്തിൽ ജീവിച്ചിട്ടും കുടുംബത്തിൻ്റെ മഹത്വം അറിയാതെ മരിച്ചു പോകുന്ന അനേകം വ്യക്തികളില്ലേ?
കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത സ്വർഗീയ ഭവനം സ്വപ്നം കാണുന്നവർക്ക് മാത്രമാ കരങ്ങളാൽ നിർമ്മിച്ച ഭവനം അത്ര പ്രധാനപ്പെട്ടതായിട്ട് തോന്നാതിരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം സംവിധാനം ചെയ്ത അടിസ്ഥാനം ഉറപ്പിച്ചതായിട്ടുള്ള സ്വർഗീയ ഭവനം സ്വപ്നം കാണുന്നവർക്ക് സ്വന്തം സംവിധാനങ്ങളും അടിത്തറയും പരാജയപ്പെട്ടാലും അത് പ്രശ്നമായിട്ട് തോന്നാതിരിക്കുകയുള്ളൂ. സ്വർഗത്തിൽ പൗരത്വമുള്ളവന് രാജ്യത്തിലെ പൗരനീതി ലഭിച്ചില്ലെങ്കിലും പരാതി പറഞ്ഞു നടക്കില്ല. പ്രിയപ്പെട്ടവര്, രാജകീയ പുരോഹിത ഗണവും ദൈവഭവനത്തിലെ അംഗങ്ങളും വിശുദ്ധരുടെ സഹപൗരരും എന്ന ബുദ്ധിമുള്ള ഓരോ മക്കൾക്കും വില കുറഞ്ഞ നിത്യരക്ഷയ്ക്കും ഉപകാരപ്പെടാത്ത കാര്യങ്ങളിൽ വ്യാപൃതനാകുവാനായിട്ട് സാധിക്കുകയില്ല. കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ സ്വർഗീയ നിധി ഉണ്ടെന്നറിയുന്നവർക്ക് ഭൂമിയിലെ സ്വർണനിധികൾ നഷ്ടപ്പെട്ടാലും ആത്മധൈര്യം നഷ്ടപ്പെടില്ല. ജീവന്റെ കിരീടം സ്വപ്നം കണ്ട് ജീവിക്കുന്നവർക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അവർ ആനന്ദിക്കാൻ തുടങ്ങും. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ലോകത്തിന്റെ രാജ്ഞിയാകുന്നതിലും എനിക്കിഷ്ടം മഠത്തിലെ എളിയ ദാസിയായിരിക്കാനാണ്. കേട്ടേ, ലോകത്തിന്റെ രാജ്ഞിയാകുന്നതിലും എനിക്കിഷ്ടം മഠത്തിലെ എളിയ ദാസിയായിരിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ നിന്നും ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചുള്ള ഓർമ്മ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാം സഹിക്കാൻ ശക്തി താനെ ഉള്ളിൽ നിറയും. എന്നുവെച്ചാൽ, ഈ ഞാൻ യേശുവിൻ്റെതാണ്, യേശു എൻ്റെതാണെന്നുള്ള ബോധ്യം രക്തത്തിലുണ്ടാകണം. ഇത് മനസ്സിലാക്കണം, ഞാൻ എൻ്റെ യേശുവിൻ്റെതാണ്, യേശു എൻ്റെതാണെന്നുള്ള ബോധ്യം രക്തത്തിൽ അലിയാൻ തുടങ്ങണം. മഠത്തിൽ നിന്ന് വലിച്ച് ഇഴച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പനും സഹോദരനും വന്നപ്പോൾ ഇസ്റ്റർ ക്ലാര ബലിപീഠത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ യേശുവിൻ്റെ മണവാട്ടിയാ, അതുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിൻ്റെതാണ്, യേശു എൻ്റെതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവേ ഞാൻ ജോലിക്ക് പോവുകയാണ് എന്നല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് യേശുവേ നമുക്ക് ജോലിക്ക് പോകാം എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും അങ്ങനെ ഞാൻ യേശുവിൻ്റെതാണ്, യേശു എൻ്റെതാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ രക്തത്തിൽ അലിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും പറയുന്നതും, യേശുവേ നമുക്ക് ക്ഷമിക്കാം, യേശുവേ നമുക്ക് സഹിക്കാം, യേശുവേ നമുക്ക് ഭക്ഷിക്കാം, യേശുവേ നമുക്ക് കളിക്കാം, യേശുവേ നമുക്ക് യാത്ര പോകാം, യേശുവേ നമുക്ക് അല്പനേരം ടി വി കാണാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഒന്നാകലിലേക്ക് ഹൃദയത്തെ വളർത്തണം. യേശുവേ ഞാൻ ചെയ്യുന്നു, നീ എന്നെ സഹായിക്കണം എന്ന പ്രാർത്ഥന മാറ്റിയിട്ട് ഈശോയെ നമുക്കൊരുമിച്ച് ചെയ്യാം എന്ന ഹൃദയൈക്യത്തിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങും. ഉത്തമഗീതൻ 2-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, മണവാട്ടി പറയുക, എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. വിശുദ്ധ കൊച്ചരേസ്യായും ലിമാലെ വിശുദ്ധ റോസായും അങ്ങനെ പല വിശുദ്ധരും അവരുടെ പേര് പറയുമ്പോൾ ഈശോയുടെ എന്ന വാക്ക് പറഞ്ഞിട്ടേ പേര് പറയാറുള്ളൂ. എന്ന് വെച്ചാൽ ഈശോയുടെ കൊച്ചരേസ്യ, ഈശോയുടെ റോസ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരിന് മുമ്പ് ഈശോയുടെ എന്നുകൂടി പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ ഈശോയുടേതാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ലോകത്തിൻ്റേതല്ല, പാപത്തിൻ്റേതല്ല എന്ന അവബോധമുണ്ടാകൂ. ഈശോ എൻ്റേതാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരായിട്ട് തീരാൻ തുടങ്ങും. അതുകൊണ്ട് ഈശോയെ നമുക്ക് അള്ളിപ്പിടിക്കാം, ഞാൻ എൻ്റെ ഈശോയുടേതാണ്, ഈശോ എൻ്റേതുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യത്തിൽ നമുക്കൊന്നു ചേർന്ന് നമുക്കൊരുമിച്ച് ഈശോയുടെ കൂടെ യാത്ര ചെയ്യാം, ഈശോയുടെ കൂടെ സഞ്ചരിക്കാം, ഈശോടൊന്നു ചേർന്ന് നമുക്ക് സംസാരിക്കാം, പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപാവരം സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.